بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم آدرني رايا مؤمنين علي الله عند مهتايا أنغرهن غند പുണ്യമേറിയ ഒരു ദിവസത്തിലാണ് നാം ഇപ്പോൾ സംവദിക്കുകയും സംഗമിക്കുകയും ചെയ്യുന്നത്. ലോകജനത മുഴുവനും ആരോഗ്യ അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു സമയത്തും ഏറെ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി ആശ്വാസവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളും വിഷമങ്ങളുമായി കഴിയുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ശമനവും സന്തോഷവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതവും സന്തോഷപൂർണവുമായ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ലോകത്തുടനീളം മിഅ്റാജ് ഓർമ്മകൾ അയവിറക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമേറിയ സംഭവമാണ് മിഅ്റാജ്. നിരവധി പരീക്ഷണങ്ങളുടെയും സത്യപ്രബോധനത്തിൻ്റെ വഴിയിൽ അനുഭവിക്കേണ്ടി വന്ന കൈപ്പേറിയ പ്രതികരണങ്ങളുടെയും തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരുക്കിയ വിരുന്നാണ് യഥാർത്ഥത്തിൽ മിഅ്റാജ്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള രാപ്രയാണം ഇസ്റാഉം, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അത്യുന്നതങ്ങളിലേക്കുള്ള ആകാശാരോഹണം മിഅ്റാജും, രണ്ടും ഒരേ രാത്രിയിൽ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. വിശ്വാസികളായ ആളുകൾക്ക് വിശ്വാസദാർഢ്യത വർദ്ധിക്കാനും സത്യപ്രബോധനത്തിൻ്റെ വഴിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആത്മസംതൃപ്തിയും സമാധാനവും ആശ്വാസവും ലഭിക്കാനുള്ള ഒരു മുഹൂർത്തമായിരുന്നു അത്. ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് റജബി 27-നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശാപ്രയാണവും ആകാശാരോഹണവും നടക്കുന്നത്. വ്യത്യസ്തങ്ങളായ മീഡിയകളിലൂടെയും പഠനമുറികളിലൂടെയും ഇസ്റാ മിഅ്റാജിനെക്കുറിച്ചുള്ള വിശാലമായ വായനകൾ അനുവാചകർ ഇതിനകം നടത്തിയിട്ടുണ്ടാവണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമേറിയ അനുഭവത്തെ സ്നേഹപൂർവം വിശ്വാസപൂർവം നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ
പ്രിയമുള്ള സഹോദരന്മാരോട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും ഹൃദയപൂർവം അറിയുകയും ചെയ്യുന്ന വിശ്വാസികളായ ആളുകൾക്ക് സ്നേഹവർദ്ധനിക്കും അതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹാദുരമായ ഹൃദയങ്ങളെ അടുപ്പിച്ചു കൊണ്ടുപോകാനുമുള്ള ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് ഒരു ദിവസമാണിത് മിഅ്റാജിന്റെയും ഇസ്റാഇന്റെയും ചരിത്രങ്ങൾ കൂടുതൽ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള സ്ഥാനം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് തിരിച്ചു പറഞ്ഞാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ലോകരക്ഷിതാവായ അല്ലാഹു അല്ലാതെ മറ്റൊരു വസ്തുവോ ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഒന്നുമില്ല എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ അടിത്തറ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല വലക്കിൻ സാഹിബുക്കും ഖലീലുല്ലാഹ് ഞാൻ ഒരാത്മമിത്രത്തെ അങ്ങേയറ്റത്ത അനുരാഗത്തോടുകൂടി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ആകുമായിരുന്നു എന്നാൽ എനിക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റത്തെ പരമമായ സ്നേഹം നൽകാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം എൻ്റെ പരമമായ സ്നേഹവും ഹൃദയത്തിൻ്റെ അടുപ്പവുമെല്ലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് എൻ്റെ രക്ഷിതാവായ അല്ലാഹുവിന് ഞാൻ നൽകിക്കഴിഞ്ഞു എൻ്റെ ഹൃദയത്തിലെ അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ തലം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവുമായി പങ്കുവച്ചു കഴിഞ്ഞു വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വിശ്വാസികളായ ആളുകൾക്ക് അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹുവിനോടാണ് അല്ലാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രാപിക്കാനുള്ള അത്യുന്നതമായ മാർഗമാണ് റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നത് അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള വിരുന്നാണ് മിഅ്റാജ് വിഷമങ്ങളും പ്രയാസങ്ങളും അതിശക്തമായ പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കുന്ന നേരത്ത് രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ആശ്വാസത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഒരു വിരുന്ന് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹമസ്രണമായി ഓർത്തെടുക്കാനുള്ളൊരു ദിവസവും പുണ്യമേറിയ ദിവസമാണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അറിയിക്കുകയും ഏറെ പുണ്യമാണ് ഈ ദിവസത്തെ നോമ്പനുഷ്ഠിക്കൽ എന്ന് രേഖപ്പെടുത്തുകയും അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അവിടുത്തെ ഫത്താവയിൽ വിശദീകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഏതായാലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള അനുഗ്രഹീതമായ വിരുന്ന് ആ വിരുന്നിൻ്റെ ഓർമ്മകളാണ് ഇന്ന് നാം അയവിറക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്യുന്നതങ്ങളിലേക്ക് എത്തിയ നിമിഷങ്ങൾ അഥവാ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന അഭൗമികമായ വാഹനവുമായി വന്ന് കൂട്ടി നിമിഷാർദ്ധത്തിൽ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പുറപ്പെട്ട് പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേരേണ്ട മദീനയിലൂടെയും ഈസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ബത്ലഹേമിലൂടെയും വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെയെല്ലാം കടന്നുപോയി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഹിച്ചുകൊണ്ട് ബുറാഖ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിച്ചേർന്നു ആ ബൈത്തുൽ മുഖദ്ദസിൽ എല്ലാ മഹാന്മാരായ അമ്പിയാക്കന്മാരും ഹാജരുണ്ടായിരുന്നു ആധ്യാത്മികമായും ആത്മീയമായും വിശ്വാസപരമായും കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നവർക്ക്
ഈ വിഷയത്തിൽ കൂടുതൽ പ്രമാണങ്ങളുടെ ആവശ്യമില്ല. എല്ലാ അംബിയാക്കളുടെയും ഇമാമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിച്ചു. അതിനുശേഷം ആകാശാരോഹണം അഥവാ ഇന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് സ്വർണ്ണ നിറത്തിലുള്ള കുബ്ബയിൽ അല്ലെങ്കിൽ സ്വർണം ലേപനം ചെയ്ത കുബ്ബയ്ക്കു താഴെയുള്ള പ്രസിദ്ധമായ പാറ അസ്സഖറ ആ പാറയുടെ മേലെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നതങ്ങളിലേക്ക് ആരോഹണം നടത്തിയത്. ആ കുബ്ബയ്ക്ക് അറിയപ്പെടുന്നത് കുബ്ബത്തു സഖറ എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശമണ്ഡലങ്ങൾ കടന്നുപോയി. ആകാശമണ്ഡലങ്ങൾ കടന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകമായ ഒരു തലത്തിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് വരാൻ അവസരമില്ല. കാരണമെന്താണ്? ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിറുത്തു നാജി റബ്ബക്കൽ ഖയ്യൂമ. അല്ലയോ ഹബീബായ തങ്ങളെ, ഈ ഒരു വിധാനത്തിനപ്പുറത്തേക്ക് വരാൻ എനിക്ക് അവസരമില്ല, എനിക്കനുമതിയില്ല. അവിടുന്ന് അത്യുന്നതങ്ങളിൽ ഏറ്റവും ഉന്നതരാണ്. ഞാൻ നൂറിനാൽ പടയ്ക്കപ്പെട്ട മലക്ക് ആ ജിബ്രീൽ അലൈഹിസ്സലാം ആണെങ്കിൽ അവിടുന്ന് നൂറുൻ അലാ നൂറാണ് എന്ന സന്ദേശം നൽകും പോലെയാണ് ബഹ്റുൻ നൂർ കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതങ്ങളിലേക്ക് പോയി. ആ ഉന്നതങ്ങളിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംഭാഷണത്തിന് വേണ്ടി അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് കാലമോ സ്ഥലമോ രൂപമോ അതൊന്നുമില്ല, അള്ളാഹുമായി സംഭാഷണത്തിന് പടച്ചവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഉന്നതമായൊരു സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംഭാഷണം നടത്തുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അഅലയിലാണ്. യൂനുസ് അലൈഹിസ്സലാം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായിരിക്കുമ്പോൾ സംഭാഷണം നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ഏതു വിധത്തിലാണോ അഥവാ കാലങ്ങളോ ദേശങ്ങളോ ആവശ്യമില്ലാത്ത റബ്ബു സുബ്ഹാനഹു വ തആലയുമായി എവിടെ വെച്ചുകൊണ്ട് സംഭാഷണം നടത്തിയാലും കാലപരമായോ ദേശപരമായോ ഒരടുപ്പമോ സാമീപ്യമോ വായിക്കാനില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആദരിച്ചുകൊണ്ട് അള്ളാഹു തആല എത്തിച്ചത് അൽ അഅല എന്ന് പറയുന്ന അത്യുന്നതമായ ഒരു സ്ഥാനത്താണ്. വിശദീകരണങ്ങൾക്കൊന്നും ഇപ്പോൾ അവസരം ഇല്ല. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഹയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ അസ്സലാമു അലൈക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അഭിവാദ്യം ചെയ്യുകയാണ്. അത്യുന്നതമായ എല്ലാ അഭിവാദ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യഭിവാദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനും ദൂതനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാവിധ രക്ഷാ കടാക്ഷങ്ങളും നേരുകയാണ്. ഇവിടെയാണ് വിശ്വാസിക്ക് ഇന്നിവിടെ ആലോചിക്കാൻ സുപ്രധാനമായ ഒരു മുഹൂർത്തമുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിച്ച വാചകങ്ങൾ അത്തഹയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി എന്നതാണ്. ആ അഭിവാദ്യം നമുക്ക് നിത്യവും അഞ്ചു നേരം നിർബന്ധമായി അഞ്ചു സമയങ്ങളിൽ നിർവഹിക്കാനുള്ളൊരു അനുമതി അള്ളാഹു തആല നൽകിയിരിക്കുകയാണ്. ആ സമയത്ത് അത്യുന്നതനായ അള്ളാഹു സുബ്ഹാനഹു വതആല ശ്രേഷ്ഠ സൃഷ്ടിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യഭിവാദ്യം ചെയ്ത വാചകമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. ആ വാചകം ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യാനുള്ളൊരവസരവും അള്ളാഹു തആല നൽകിയിരിക്കുകയാണ്. സത്യത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരം നിയമവും നിർബന്ധവുമാക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് അള്ളാഹു തആല നൽകിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്തതും അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്തതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്തതുമായ രണ്ട് ശ്രേഷ്ഠമായ വാചകങ്ങളെ സമീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അഭിവാദ്യം ചെയ്യാൻ നിത്യേന അഞ്ചു സമയങ്ങളിൽ നിസ്കാരത്തിലൂടെ അള്ളാഹു തആല അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണിത്. നിസ്കാരം കേവലമായ ഒരു ആരാധനയോ കേവലമായ ഒരു ശാരീരിക വ്യായാമമോ ഒരു മാനസികമായ
ഏകാന്ത ഉപവാസമോ അല്ല മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസ്വലാത്തു മിഅറാജുൽ മുഅ്മിനി ഒരു വിശ്വാസിയുടെ മിഅറാജാണ് ഈ മിഅറാജിൽ അല്ലാഹുമായും റസൂലുമായും സംവദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായും അല്ലാഹുമായും സംവദിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു അവസരം വിശ്വാസികളായ ആളുകൾക്ക് നൽകിയിരിക്കുകയാണ് ഈ വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും മുടങ്ങാതെ പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും നിസ്കാരം ദായിമാക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഈ ദിവസത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിവേകം നിലനിൽക്കുന്ന കാലം മുഴുവനും പാലിക്കേണ്ട ആരാധനയാണ് നിസ്കാരമെന്നത് മാദാമ അഖ്ലുഹു സാബിത അവൻ്റെ വിവേകമുള്ളിടത്തോളം കാലം ശരീരത്തിൻ്റെ ഒരവയവങ്ങളും ചലിക്കുന്നില്ലെങ്കിലും അവൻ്റെ ആരോഗ്യപരമായ ഒരുപാട് പരാധീനതകളുണ്ടെങ്കിലും അവൻ്റെ ഓർമ്മയും വിവേകവും ഉള്ളിടത്തോളം കാലം നിസ്കാരം നിലനിർത്തുക തന്നെ വേണം ആ നിസ്കാരം മുടക്കുക വഴി ഒരുപാട് പരീക്ഷണങ്ങൾ വിശ്വാസികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇന്ന് ലോകത്ത് നാം നേരിടുന്ന പരീക്ഷണങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിതക്രമങ്ങൾ വലിയൊരു കാരണമാണ് വിശ്വാസികളായ ആളുകളുടെ ജീവിതക്രമങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട് ലോകത്തുള്ള അവിശ്വാസികൾ അനാവശ്യങ്ങൾ ചെയ്യും പോലെയല്ല വിശ്വാസികളായ ആളുകൾ അവരുടെ ആരാധനകളിൽ വീഴ്ച വരുത്തുന്നതും അവരുടെ ജീവിതത്തിൽ അനാവശ്യങ്ങൾ കടന്നു വരുന്നതും കാരണം നമ്മൾ ഇജാബത്തിൻ്റെ ഉമ്മത്താണ് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലെ അംഗീകരിക്കുന്നു എന്ന് ഉടമ്പടി ചെയ്തവരായ നമുക്ക് നമ്മുടെ ജീവിതക്രമങ്ങളിൽ പ്രത്യേകതയുണ്ട് അവിശ്വാസികളായ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ജീവിതക്രമങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നതുകൂടി നാം അറിയേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലെ അഞ്ചു നേരവും സംബോധന ചെയ്യാനുള്ളൊരു അവസരത്തെ നാം ഓരോരുത്തരും എത്രമാത്രം ആത്മാർത്ഥമായി വിനിയോഗിക്കുന്നുണ്ട് നമ്മുടെ നിസ്കാരത്തിൽ ഞാൻ റബ്ബിൻ്റെ മുമ്പിലാകുന്നു എന്ന വിചാരം എത്ര സമയം എത്ര വിശ്വാസികൾ എത്ര ശതമാനം പാലിക്കുന്നുണ്ട് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറയുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാളറും നാളറുമാണ് നമ്മെ നോക്കുന്നുണ്ട് നമ്മെ അറിയുന്നുണ്ട് നമ്മുടെ സലാം കേൾക്കുന്നുണ്ട് എന്ന ഒരു വിശ്വാസത്തോടുകൂടിയാണ് നാം അത് നിർവഹിക്കേണ്ടത് അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ ഹാജരാണെങ്കിൽ നാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മുമ്പിൽ ഹാജരാണെങ്കിൽ എപ്രകാരമാണോ സലാം പറയുന്നത് ആ വിധത്തിലായിരിക്കണം അത്തഹിയാത്തിൽ നാം സലാം പറയേണ്ടത് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതിൻ്റെ ആശയം ആ വിധത്തിൽ അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അടുത്തറിഞ്ഞ് ആരാധന നിർവഹിക്കേണ്ട വിശ്വാസ സമൂഹം ഒരുപാട് ഭൗതികമായ ഭ്രമങ്ങളിലും താൽക്കാലികമായ ആവേശങ്ങളും അതുപോലെ തന്നെ അനിവാര്യമല്ലാത്ത ഒരുപാട് ജീവിതക്രമങ്ങളിലും അനാവശ്യങ്ങളുടെ ജീവിത വ്യവസ്ഥിതികളിലുമെല്ലാം അഭിരമിക്കുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരും എന്നതിൽ തർക്കമില്ല ഇന്ന് ലോകത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ മനുഷ്യരുടെ നടപടിക്രമങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അപരാധമുള്ള ഒരു കാര്യമല്ല നാം തിരുത്താൻ നമ്മൾ തയ്യാറായാൽ ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ നാം മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴേ നമ്മെക്കുറിച്ചുള്ള മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിത്തരികയുള്ളൂ അതുകൊണ്ട് ഈ അവസരങ്ങളെ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഒരുപാട് രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നു പള്ളികൾ ജമാഅത്തുകളില്ല ജുമഅകൾ മുടങ്ങിക്കിടക്കുന്നു മതസ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ മുഴുവനും അവരുടെ പഠനം താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ട് വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരുന്ന ഖുർആനിൻ്റെയും സ്വലാത്തിൻ്റെയും അറിവിൻ്റെയും മജ്ലിസുകൾ ആയിരക്കണക്കിന് മുടങ്ങിക്കിടക്കുന്നു ഈ സമയത്തെല്ലാം നമുക്ക് വീണ്ടെടുപ്പിന് വേണ്ടി ആലോചിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും അരമനകൾ ആരാധന കൊണ്ട് നിർഭരമാകണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം നമ്മുടെ സന്താനങ്ങളെ വീട്ടിൽ ഒരുമിച്ചിരുത്തി ആത്മീയമായ ഉപദേശങ്ങൾ നൽകുകയും ആരാധനയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ പറഞ്ഞു കൊടുക്കുകയും വേണം നൈമിഷികമായി ഈ ഭൗമികമായ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ നാളത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത കാണാൻ കഴിയാത്ത ഒരു വൈറസ് ലോകത്തെ 160 വരുന്ന രാജ്യങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും
എല്ലാ ഭരണാധികാരികളുടെയും അധികാര വ്യവസ്ഥിതികളെയും സംവിധാനങ്ങളെയും പരിഭ്രമിപ്പിച്ചുകൊണ്ടാണ് ലോകക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റുകളുടെ ചർച്ചകൾ അടഞ്ഞു പോയിരിക്കുന്നു. നിയമസഭകളുടെ ആലോചനകൾ ആരോഗ്യ വഴിയിലേക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ നിസ്സാരനാണ് എന്ന് ഓരോ നിമിഷവും നമ്മോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഇതിലേറെ അല്ലാഹുവിനെക്കുറിച്ച് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്ത് ദൃഷ്ടാന്തമാണ് വേണ്ടത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏതേത് ദൃഷ്ടാന്തങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വന്നു, ഇനിയും ആലോചിച്ചുകൂടെയോ? ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു പരമാധികാരിയുണ്ട്. അവൻ്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരു വ്യവസ്ഥിതിക്കും സാധ്യമല്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ലോകത്തുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ തീർത്തും ഒരു വീണ്ടെടുപ്പിനു വേണ്ടി, വീണ്ടു വിചാരത്തിനു വേണ്ടി അള്ളാഹുവിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് മടങ്ങി വരേണ്ട നിമിഷം അധികരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ കൂടുതൽ ചൊല്ലി ദുആ ചെയ്യേണ്ട ദിവസമാണിത്. അള്ളാഹുവിനോട് പുണ്യദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു തല നമ്മെ കൂടുതൽ പരിഗണിക്കും. അതാണ് പുണ്യദിവസങ്ങൾക്ക് അള്ളാഹു മഹത്വം നിശ്ചയിച്ച മാസമാണിത്. അള്ളാഹു മഹത്വം നിശ്ചയിച്ച ദിവസമാണിത്. അള്ളാഹു തആല ഏറ്റവും മഹത്വം നൽകിയ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്നേഹിക്കാനും അവിടുത്തെ മേലുള്ള സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാനും എല്ലാമുള്ള സമയമാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സ്വലാത്തു സ്വലാമുകൾ ചൊല്ലി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മെ ഓരോരുത്തരെയും കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന കൃത്യമായ സ്നേഹവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അർഹമുർ റാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മേവരെയും വിശ്വാസികളിൽ, സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ഷഹറുല്ലാഹി, റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. വഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. വറമളാനു ഷഹറു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഇതുകൊണ്ട് തന്നെ റജബിന് പുണ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. നേരത്തെ ഞാൻ എൻ്റെ സംഭാഷണത്തിൽ പറഞ്ഞു, അല്ലാമ ഇബ്നു ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുമെല്ലാം ഈ ദിവസത്തെയും ഈ മാസത്തെയും പുണ്യവൽക്കരിച്ചുകൊണ്ട് നാം എന്തൊക്കെ ചെയ്യണമെന്നതിൻ്റെ കൃത്യമായ പ്രാമാണികമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജാഹിലിയത്തിലുണ്ടായിരുന്ന വിശ്വാസങ്ങളെയല്ല നാം അനുകരിക്കുന്നത്. നാം ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അയിമ്മത്തുകൾ രേഖപ്പെടുത്തുകയും ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിൽ വരികയും ചെയ്യുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും പ്രമാണങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇരിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ഫദനൗത ഔ അദന വനിൽത അമീമ, അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബിതങ്ങൾക്ക് നൽകിയ അത്യുന്നതമായ പദവി കൊണ്ട് വനിൽത അമീമ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാപഞ്ചികത വൽക്കരിച്ചു. ആ പ്രാപഞ്ചികമായി ലോകത്തെ മുഴുവനും, ലോകത്തിന് മുഴുവനും കാരുണ്യമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയും അവിടുത്തെ ജീവിതത്തിലെ ധന്യമായ ഒരു മുഹൂർത്തത്തെ നാം അയവിറക്കുകയാണ്. കൂടുതൽ പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യം ഇവിടെയില്ല. എൻ്റെ എല്ലാമെല്ലാമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സൽക്കാരം നടത്തിയ ഒരു ദിവസത്തെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ഇതേ ഒരു മുഹിബിന് ആവശ്യമുള്ളൂ, ഇതേ ഒരു സ്നേഹിക്ക് ആവശ്യമുള്ളൂ, ഇതേ ഒരു അനുരാഗിക്ക് ആവശ്യമുള്ളൂ. വേറെ പ്രമാണങ്ങളൊന്നും കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. നമ്മുടെ മഹബൂബായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുരാഗത്തോടുകൂടി ഓർത്ത് സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ മേലുള്ള സ്വലാത്ത് സലാമുകൾ വർഷിപ്പിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള ദിവസമാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകത്തെ മുഴുവനുമുള്ള രാഷ്ട്രീയ, ആരോഗ്യ, സാമൂഹ്യ സാഹചര്യങ്ങളെ മുഴുവനും വായിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നല്ലാതെ വേറെ പരിഹാരമില്ല എന്ന കൃത്യമായ അവബോധം നമുക്ക് വേണം. ഇന്ന് സർക്കാരുകൾ നമ്മൾ വീടുകളിലിരിക്കാനും പ്രത്യേകമായി ശ്രദ്ധ പാലിക്കാനും എല്ലാം പറയുമ്പോൾ ഭൗതികമായ കാര്യകാരണങ്ങളെയാണല്ലോ എൻ്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത്. കാര്യകാരണങ്ങളെ പരിഗണിക്കാനും ഇത്തരം നിയമങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള വിശാലമായ വീക്ഷണങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് നാം ഇസ്ലാമിൻ്റെ വിശാലമായ തലങ്ങളെ മനസ്സിലാക്കി കൈ കഴുകണമെന്ന് പറയുമ്പോഴും വീട്ടിലിരിക്കണമെന്ന് പറയുമ്പോഴും കൂട്ടുകൂടങ്ങൾ
കൂട്ടങ്ങളൊഴിവാക്കണമെന്നുപറയുമ്പോഴും എല്ലാം അതിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസിക്ക് വിശാലമായ മതം ആവശ്യമായ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകിയിട്ടുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകാല അയ്മത്തുകൾ രേഖപ്പെടുത്തിയ നിയമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രസ്താവനകളും നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതാണ് ജുമാഅകളും ജമാഅത്തുകളും മുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകും അനിവാര്യമായ ഘട്ടങ്ങളിൽ അത്തരം ചില പരിപാലനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉണ്ടായ അമവാസ് പകർച്ചവ്യാധി പ്ലേഗിനെക്കുറിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അടക്കം നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് ജുമാഅക്കും ജമാഅത്തിനും പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളും ചിട്ടകളും പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മുടെ രോഗത്തിന് വർദ്ധനവുണ്ടായാലും നമ്മൾ കാരണമായി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടായാലും എങ്ങനെയൊക്കെയാണ് സമീപിക്കേണ്ടത് എന്ന് ദീർഘദൃക്കുകളായ മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി മതനിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രാന്തമാണെന്നോ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്നോ ഒന്നും ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കേണ്ട ന്യായമില്ല കൃത്യമായ മതനിയമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പരിപാലിച്ചു പോകാൻ നമുക്ക് കഴിയണം അതേസമയത്ത് ആവശ്യമില്ലാത്ത അതിരുകടന്ന നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നമുക്കൊന്ന് ലിബറലാകണമെന്ന കഥത്തിൽ മതത്തിൻ്റെ നിയമങ്ങളെ നിസ്സാരവൽക്കരിക്കലോ ഈ കൂട്ടത്തിൽ ഉണ്ടാകരുതെന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ മുഴുവനും യഥാർത്ഥ വിശ്വാസികളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഈ ദിവസത്തിൽ ദുആ ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട് നമുക്കൊരു 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്ത് തൽക്കാലം ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം ഒരുപാട് മജ്ലിസുകൾ സദസ്സുകളൊക്കെ നടക്കേണ്ടിയിരുന്ന ഈ നാളുകളിൽ നമുക്ക് ഒത്തുകൂടാൻ അള്ളാഹു തആല ഇത്തരം ഉപാധികൾ നൽകിയല്ലോ എന്നത് നമുക്കൊരു ആശ്വാസമാണ് സാധാരണയിൽ ആയിരക്കണക്കിന് 10,000 ആളുകൾ പങ്കെടുക്കുന്ന 1,000 മജ്ലിസുകൾ നടക്കുന്ന ദിവസമാണ് ഇന്നും ഇന്നലെയുമെല്ലാം വിശ്വാസികളായ നമുക്ക് അള്ളാഹു തആല ഇങ്ങനെയെങ്കിലും ഒരു മീഡിയത്തിലൂടെ ഒത്തുകൂടാനും ദുആ ചെയ്യാനും ഒക്കെ അവസരം നൽകിയതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് അതിൽ ആശ്വസിക്കുകയാണ് അർഹമുറാഹിമായ റബ്ബ് കബൂൾ ചെയ്യുമാറാകട്ടെ ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളായ എല്ലാവരും ഒരു 3 പ്രാവശ്യം നമുക്ക് ഒരു 10 പ്രാവശ്യം നമുക്ക് തസ്ബീഹ് ചൊല്ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ഇപ്പോൾ നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആസാദ് നാലകത്ത് അദ്ദേഹവും കുടുംബവും ഇപ്പോൾ കോവിഡ് നിരീക്ഷണത്തിൽ 5 ദിവസമായി വീട്ടിൽ കഴിയുകയാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും സലാമത്ത് നൽകുമാറാകട്ടെ പിന്നെ ലോകത്ത് മെഡിക്കൽ സയൻസിനാണ് രോഗം ശമിപ്പിക്കാൻ കഴിയുക എന്നൊരു കമൻ്റ് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവായ അള്ളാഹു തആലയാണ് അല്ലെങ്കിൽ ഏകനായ പരമാധികാരിയാണ് ഈ ലോകത്തെ മുഴുവനും പഠിച്ചത് അതിൽ മരുന്നിൽ ശമനം വെച്ചിട്ടുള്ളതും മരുന്നിൽ ആവശ്യമായ ഘടകങ്ങൾ നൽകിയതും മനുഷ്യന് ആവശ്യമായ പരിഹാരങ്ങൾ അതിൽ ചിട്ടപ്പെടുത്തിയതും അങ്ങനെ കാര്യകാരണങ്ങളെ അടിത്തറകൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു പരാശക്തിയിലേക്ക് എത്താൻ ഏത് വിവേകശാലിക്കും സാധിക്കും ഈ മരുന്ന് ആരാണ് പടച്ചത് ഈ ലോകം ആരാണ് സൃഷ്ടിച്ചത് ഇതിൽ ഈ നിമിത്തം ആരാണ് വെച്ചത് ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചു പോയാൽ ഒരു ബേസിക് റീസണെ കാണാൻ കഴിയും ഒരടിസ്ഥാന കാരണം ആ അടിസ്ഥാന കാരണത്തിലേക്ക് എത്താൻ ആ സഹോദരന് സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ
ഒരു ആശയ സംവാദത്തിന്റെ സമയമല്ലാത്തതുകൊണ്ട് അത്തരം സംവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് സഹോദരന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ ലൈവായി തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും വായിക്കാനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദുആ ചെയ്യാനും പരിമിതികളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായി ദുആയിൽ പങ്കുചേരുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവിധ പുണ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളോട് ഈ ലൈവിൽ വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം നാം ഒരുക്കിയിട്ടുള്ള തൊയ്ബ സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സംവിധാനത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ അങ്ങ് തൊയ്ബ സെൻറ്ററിലേക്ക് പോയി അവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളോട് സംവദിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ആരോ ഒരാളിങ്ങനെ റിസോർട്ടിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. ഇതെൻ്റെ വീടിൻ്റെ തൊട്ട് ചേർന്നൊരു ഭാഗമാണ്, അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോകാൻ നമുക്ക് സൗകര്യപ്പെടില്ലല്ലോ. ഒരു വേദിയോ ഒരു മജ്‌ലിസോ ഒന്നും സംവിധാനിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളിപ്പോൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നീ ഒരുക്കി വെച്ചിട്ടുള്ളൊരു സംവിധാനത്തിൽ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് ഒരുമിച്ചുകൂടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരാണ്. ഈ കൂട്ടത്തിൽ വിവിധങ്ങളായ പ്രവാസ ലോകത്തുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള സഹോദരന്മാർ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആമീൻ ചൊല്ലുന്നുണ്ട്. ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ റജബ് മാസത്തിലെ 27 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മിഅ്റാജ് ഓർമ്മിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഒത്തുകൂടി ഈ സംഭാഷണം നടത്തുന്നത് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്ത് മുഴുവനും നിലനിൽക്കുന്ന ആരോഗ്യ ഭീഷണിയെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ലോകത്തേതെല്ലാം രാജ്യങ്ങളിൽ ആരെല്ലാം രോഗകാരണമായി മറ്റ് പ്രതിസന്ധികളായി വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഞങ്ങൾക്ക് നീ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജിവാറിൽ ഒരുപാട് തവണ എത്തിച്ചേരാനും അവിടുത്തെ ഞങ്ങൾക്ക് ആത്മീയമായി അനുഭവിക്കാനും ദർശിക്കാനും അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അള്ളാഹുവെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്ന മുഖം കണ്ട് ഈ ലോകത്തോട് യാത്രയാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ ലിഖാഇന് പറ്റുന്ന യഥാർത്ഥ അടിമകൾ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റാഹിമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങളോട് വിട പറഞ്ഞു പോയവരുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടാൽ ആളുകൾക്കൊന്ന് ഒരുമിച്ചുകൂടി വിശാലമായി നിസ്കരിക്കാനോ അല്ലെങ്കിൽ മറമാടുന്ന തലത്തൊന്ന് ഒരുമിച്ചുകൂടാനോ വീട്ടിൽ ഒരുമിച്ചുകൂടി ഒന്ന് ദുആ ചെയ്യാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. ലോകത്തുള്ള എല്ലാ ദേശങ്ങളും ഓരോ വീടുകളും ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ അരുതായ്മകളുടെ കാരണമായി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്മിഞ്ഞയും വന്ന ഓമന കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രായമേറിയ ആളുകളുണ്ട്. അവർ തെറ്റു ചെയ്യുന്നവരോ കുറ്റങ്ങളിൽപ്പെടുന്നവരോ അല്ല. അള്ളാഹുവേ, അവരോടുള്ള കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കും നീ വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഇവിടെയുള്ള നാൽക്കാലി മൃഗങ്ങൾ, അതുപോലെ തന്നെ പക്ഷിപറവാദികൾ, ഇവിടെയുള്ള സസ്യലതാദികൾ, അള്ളാഹ്, അവരെല്ലാം നിരന്തരമായി നിനക്ക് തസ്ബീഹ് ചെയ്യുന്ന സൃഷ്ടികളാണല്ലോ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്യണേ റഹ്മാനെ. ആ തസ്ബീഹുകളുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. നിന്നെ മറന്നുകൊണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി. അഖീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ. രോഗങ്ങളിൽ കഴിയുന്നവർക്ക് നീ ഷിഫാ നൽകണേ റഹ്മാനെ. അപകടങ്ങളിൽപ്പെട്ടവർക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ ദേശങ്ങളും ലോകത്തെ വിവിധങ്ങളായ രാഷ്ട്രങ്ങളിലും ഒറ്റപ്പെട്ട് ജന്മനാടിലേക്ക് എത്താൻ മാർഗങ്ങളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആയിരങ്ങളുണ്ട്. എത്രയോ ആളുകൾ വ്യക്തിപരമായും അല്ലാതെയും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. അല്ലാ, നീ സലാമത്ത് നൽകണേ. അല്ലാ, റാഹത്ത് നൽകണേ. അല്ലാ, അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിനം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, അതീമായ റബ്ബേ, നിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ്
തഖ്‌വയോടെ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാ. തൗബ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ തൗബകളെ നീ സ്വീകരിക്കണേ അല്ലാ. സ്വാലിഹീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ നിന്റെ മുത്തഖീങ്ങളായ അടിമകൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا اللهم ربنا انا نسالك ونتوسل اليك بحبيبك ونبيك نبي الرحمه محمد صلى الله عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين ലോകത്ത് വിഷമമനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും അതുപോലെ തന്നെ എവിടെയെല്ലാം ഒറ്റപ്പെട്ട് കഴിയുന്നോ അവർക്കെല്ലാവർക്കും ശമനമുണ്ടാകട്ടെ, സലാമത്തും രക്ഷയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തൽക്കാലം എൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹു തഹാല തൗഫീഖ് നൽകിയാൽ അടുത്ത നിമിഷം അടുത്ത സമയങ്ങളിൽ നമുക്ക് സംവദിക്കാം.